ബിഷപ്പിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ മതപരമായ ചേരിതെരുവ് സമൂഹത്തിൽ രൂപപ്പെടുന്നതിനിടയിൽ പുതിയ പുതിയ പ്രസ്താവനകൾ വരുന്നു. അനാവശ്യ വിവാദങ്ങൾ അത് അവസാനിപ്പിക്കണമെന്നതാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നിലപാട്. ഒരു സമുദായത്തെയും അകാരണമായി ആക്രമിക്കുന്നത് ശരിയല്ല എന്നും അദ്ദേഹം പറയുന്നു. മത നേതൃത്വങ്ങൾ വാക്കിലും പ്രവൃത്തിയിലും മിതത്വം പാലിക്കണം. മുസ്ലിം ക്രൈസ്തവ സൗഹൃദം കളങ്കപ്പെടുത്തുന്ന നീക്കങ്ങൾ ഉണ്ടാകരുത് എന്നും പ്രസ്താവനയിൽ പറയുന്നു. കെ മധു വിവരങ്ങളുമായി. മധു, ഇതടക്കം എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്? ബിഷപ്പിനെ കുറ്റപ്പെടുത്തുകയാണോ അതോ ഇപ്പോഴുണ്ടായിരിക്കുന്ന സാഹചര്യങ്ങളെ ആകെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സമാധാനത്തിലേക്ക് എല്ലാവരും നീങ്ങണം എന്ന ആഹ്വാനമാണോ? സമാധാനത്തിന്റെ പാത വേണം എന്ന നിലപാട് തന്നെയാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ചേർന്ന മുസ്ലിം ജമാഅത്ത് നിർദ്ദേശം ഉയർന്നു വന്നിട്ടുള്ളത്. സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുക്കായി, പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി തുടങ്ങിയവരെല്ലാവരും പങ്കെടുത്ത ഒരു യോഗമായിരുന്നു ഇത്. പാലാ ബിഷപ്പിന്റെ ചില പരാമർശങ്ങൾ അനുചിതമായി പോയി, അത് ഒഴിവാക്കാമായിരുന്നു. നാക്കുപിഴകളെ പോലും വർഗീയ ധ്രുവീകരണത്തിനായി ദുരുപയോഗിക്കപ്പെടുന്ന ഒരു കാലമാണ് ഇപ്പോഴത്തേത്. അത്തരം ഒരു സാഹചര്യത്തിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ ഉത്തരവാദിത്വ ബോധത്തോടെ പെരുമാറാൻ മത സമൂഹങ്ങൾക്കും സമുദായ നേതാക്കൾക്കും കഴിയണം എന്ന നിലപാടാണ് മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം തന്നെ ബിഷപ്പിന്റെ പ്രസ്താവനയെ ചൊല്ലിയുള്ള തർക്കങ്ങളും വിവാദങ്ങളും ഇനിയും തുടരരുത് എന്നും കാന്തപുരം നിർദ്ദേശിക്കുന്നു. അത് സമൂഹത്തിൽ ശേഷിക്കുന്ന നന്മകളെ കൂടി കെടുത്തിക്കളയാനേ ഉപകരിക്കൂ. ഏതെങ്കിലും ഒരു പ്രസ്താവനയുടെ പേരിൽ ക്രൈസ്തവ സമുദായത്തെ ഒന്നാകെ ആക്ഷേപിക്കുന്നത് അപലപനീയമാണ് എന്ന് അദ്ദേഹം പറയുന്നു. മത സൗഹാർദ്ദത്തെ തകർക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ വിവിധ മതവിഭാഗങ്ങൾ സൗഹൃദത്തോടെ അല്ലാതെ പുലർന്നത് തലമുറകളോളം നീറ്റലുണ്ടാക്കുന്ന ഒന്നായി മാറും. അത്തരത്തിൽ മത സൗഹാർദ്ദത്തിന്റെ ഒരു അവസ്ഥ ഇല്ലാതാക്കി മത കാലുഷ്യത്തിലേക്ക് കൊണ്ടുപോകുന്നത് അനുചിതമാണ് എന്ന നിലപാടാണ് ഇപ്പോൾ കാന്തപുരം മുന്നോട്ട് വയ്ക്കുന്നത്. വിവാദങ്ങൾ അവസാനിപ്പിക്കണം, സമാധാനത്തിന്റെ പാത സ്വീകരിക്കണം എന്ന് അദ്ദേഹം നിർദ്ദേശിക്കുന്നു.